أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. صدق الله العظيم. إن تريدوا للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ രക്ഷയും കാവലും നാം ഏവരിലും ഉണ്ടാകുമാറാകട്ടെ. പടച്ച തമ്പുരാന്റെ കൽപ്പനകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വളരെ സൂക്ഷ്മതയോടുകൂടി അനുധാവനം ചെയ്ത് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അതേപോലെ എന്റെ സഹോദരി സഹോദരന്മാരോടും എന്റെ കുട്ടികളോടും വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വളരെ സൂക്ഷ്മതയോടുകൂടി പിൻപറ്റി ജീവിക്കുന്ന അവന്റെ ഉത്തമദാസന്മാരും പടച്ച നമ്പുരാൻ നാം ഏവരെയും ചേർത്ത് വയ്ക്കുമാറാകട്ടെ. അവന്റെ തൃപ്തിയും പ്രീതിയും പൊരുത്തവും കാംക്ഷിച്ച് നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ ഈ ഭൂമുഖത്തേക്ക് അയച്ചപ്പോൾ അവന് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പരമപ്രധാനമായത് അവന് ജീവിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുവാനുള്ള ഹിദായത്ത് നൽകി എന്നുള്ളതാണ്. എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് അവനെ പഠിപ്പിച്ചു കൊടുത്തു. ആ പഠിപ്പിച്ചു കൊടുത്തതിൽ രണ്ട് കാര്യങ്ങളും ശരിസമമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ഒന്ന്, പടച്ചവനുമായിട്ടുള്ള നമ്മുടെ ബന്ധം. മറ്റൊന്ന്, പടച്ച തമ്പുരാന്റെ പടപ്പുകളുമായിട്ടുള്ള ബന്ധം. ഈ രണ്ട് കാര്യത്തിനും തുല്യ പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു മതദർശനമാണ് ഇസ്ലാം. ഒരുപക്ഷെ ഇസ്ലാം അല്ലാത്ത മതങ്ങളെ നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പടച്ചവനോട് അല്ലെങ്കിൽ ഈശ്വരനോട് അല്ലെങ്കിൽ ആത്മീയമായ കാര്യങ്ങളോട് എത്ര താല്പര്യമുണ്ടോ അത്ര തന്നെ താല്പര്യം മനുഷ്യരുടെ പ്രശ്നങ്ങളിലും പറഞ്ഞ വേറൊരു മതത്തെ നമുക്ക് കാണുക സാധ്യമല്ല. ഇസ്ലാം അതിന് വലിയ ഊന്നൽ കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളെയും സമന്വയിച്ച് പറയുന്ന ഒരു ഒരു സൂറത്താണ് ഞാൻ എന്റെ കുട്ടികളുടെ മുന്നിൽ ഓതി വെച്ചത്. സൂറത്ത് മാഊൻ എന്നാണ് നമ്മൾ ആ സൂറത്തിന്റെ പേര്. എന്ന സൂറത്ത് അറിയാത്തവര് എന്റെ മുമ്പിൽ ആരുമില്ല. വളരെ വലിയ ഒരു തത്വമാണ് നമുക്കതിലൂടെ പഠിപ്പിച്ചു തരുന്നത്. ഒന്ന്, റഹ്മാനായ റബ്ബുമായിട്ടുള്ള നിങ്ങളുടെ വല്ലാത്ത ഒരു ബന്ധം, ഒരു വല്ലാത്ത ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് അല്ലെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വളരെ അടുത്ത ഒരു ബന്ധം. ആ ബന്ധം എങ്ങനെയാണ് കാത്തുസൂക്ഷിക്കാൻ കഴിയുക എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരുമ്പോൾ അതിൽ ഒന്നാമതായി പറയുന്നു, അക്കമി സ്വലാതിരി എന്ന് നിങ്ങൾ ഓർക്കുവാൻ നിങ്ങൾ നിശ്ചയിക്കുക, നമസ്കാരം നിലനിർത്തുക. അങ്ങനെ നമസ്കാരം നിലനിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ ഓർക്കാൻ കഴിയും, ഞാനുമായി വസ്തുത വക്തരി. ആ സുജൂദിലൂടെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പടച്ച തമ്പുരാനുമായിട്ട് അടുക്കുന്നത്. രണ്ടാമതായിട്ട് എന്ന് പറയുന്നത് മനുഷ്യരുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ്. അത് നമുക്ക് ഇൻഷാ അള്ളാഹ് മറ്റൊരു കുത്തുബയിൽ വേറെ പറയാം. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു ഭാഗത്ത് ആത്മീയമായ കാര്യങ്ങളെ മാത്രം പറഞ്ഞുകൊണ്ട് വേറെ ലൗകികമായ കാര്യങ്ങളെ പാടെ അവഗണിച്ച് വെറും ആത്മീയതയെ പറ്റി മാത്രം പറയുന്ന ഒരു ദർശനമല്ല നമ്മുടേത്. അപ്പൊ അള്ളാഹുമായിട്ടുള്ള ബന്ധം എങ്ങനെ ശക്തിപ്പെടുത്താം, എങ്ങനെ ആ ബന്ധം കൂടുതൽ ഊഷ്മളമാക്കാം, ആ റബ്ബുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് ലൈവായിട്ട് നമ്മൾ നിലനിർത്തുക, അതിനെങ്ങനെയാണ് എപ്പോഴും പച്ചയായിട്ട് ആ പടത്തതമ്പരാനുമായിട്ടുള്ള ബന്ധം നിലനിർത്തി കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ അതിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമസ്കാരത്തെയാണ്. ഇവിടെ പറഞ്ഞത് നമസ്കാരത്തെ കുറിച്ചല്ല, നമസ്കാരത്തിൽ അശ്രദ്ധമാകുന്നതിനെ കുറിച്ചാണ്. നിങ്ങൾ നിസ്കരിക്കണം എന്നല്ല പറഞ്ഞത്, നിസ്കരിക്കുന്നവർക്ക് നരകമുണ്ട് എന്നല്ല പറഞ്ഞത്, സ്വർഗമുണ്ട് എന്നല്ല പറഞ്ഞത്. മറിച്ച് ആരാണോ അവരുടെ നമസ്കാരത്തെ കുറിച്ച് അശ്രദ്ധമായിട്ട് ഇരിക്കുന്നത്, ആ അശ്രദ്ധമായി ഇരിക്കുന്ന ആളുകൾ ദീനിനെ കളവാക്കി ദീനിന്റെ പുറത്തുപോയി എന്നുള്ളതാണ്.
ദീനിനെ കളവാക്കിയവനെ നീ കണ്ടുവോ എന്ന് ചോദിച്ചിട്ട് പറയുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ നിസ്കരിക്കുന്ന ആളുകൾ, ആ നമസ്കാരം തന്നെ വളരെ ഭാരമായിട്ട് കരുതുന്ന ആളുകൾ, ആ നിസ്കാരത്തിന് വരുമ്പോൾ ഒട്ടും ശ്രദ്ധയില്ലാത്ത ഒട്ടും താല്പര്യമില്ലാത്ത ആളുകൾ, ഇവരൊക്കെയാണ്. വേറൊരു ഭാഗത്ത് വിശുദ്ധ ഖുർആൻ നമ്മളോട് തന്നെ പറയുന്നുണ്ട്. അതിലെന്താ പറയുന്നത്? നിങ്ങൾ മാ സലഖക്കും ഫീ സഖർ, നിങ്ങൾ എന്റെ ഈ നരകത്തിൽ ഈ ദുരവസ്ഥയിൽ വന്നുപെടാൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ അവരോട് അവരെന്ന് പറയുന്നു, കാലു ലംനക്കു മിനൽ മുസല്ലീൻ വലംനക്കു മിനൽ മിസ്കീൻ. അവിടെയും ഈ രണ്ട് കാര്യം തന്നെയാണ് പറയുന്നത്. ഒന്ന് പഠിച്ചവനെ പരിഗണിച്ചില്ല, മറ്റൊന്ന് പടപ്പുകളെ പരിഗണിച്ചില്ല. പടപ്പുകളെയും പരിഗണിക്കണം, പഠിച്ചവനെയും പരിഗണിക്കണം. അതിലൊന്നാമത്തത് ലംനക്കു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരായില്ല എന്നാണ്. നമസ്കരിക്കുന്നവരായിട്ടില്ല എങ്കിൽ പിന്നെ നിങ്ങളുടെ പര്യവസാനം എന്ന് പറയുന്നത് നരകം തന്നെയാണ്. ആയതുകൊണ്ട് റഹ്മാനായ റബ്ബ് ആണ് നിങ്ങൾക്ക് ഈ ദുനിയാവിലുള്ള സകല സംവിധാനങ്ങളും നൽകി, വായുവും വെള്ളവും വെളിച്ചവും എന്ന് പറഞ്ഞതുപോലെ എന്തെല്ലാമാണോ നമുക്ക് ആഗ്രഹം, നമ്മുടെ ആവശ്യം, അതെല്ലാം സമയാസമയങ്ങളിൽ പടച്ച തമ്പുരാൻ നൽകിക്കൊണ്ട് ഈ ദുനിയാവിലേക്ക് നമ്മെ അയച്ച് എല്ലാം ഓരോ സംഗതിയും നൽകിക്കൊണ്ടിരിക്കുന്ന ആ റബ്ബിനോട് നമുക്ക് നിർവഹിക്കാനുള്ള, അവനോട് നന്ദി ചെലുത്തുവാനുള്ള കാര്യം എന്ത് എന്ന് ചോദിച്ചാൽ, അവൻ പറഞ്ഞത് പ്രകാരം ആ സമയാസമയങ്ങളിൽ അവൻ വിളിക്കുന്ന നേരത്ത് എന്ന് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നമസ്കാരത്തിലേക്ക് വരുവൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ ചെല്ലുകയാണെങ്കിൽ അത് വിജയത്തിലേക്ക് തന്നെയാണ് നിങ്ങൾ ആ പോകുന്നത്. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നമസ്കാരം നിങ്ങൾ അതിന്റെ ക്രമപ്രവൃത്തമായിട്ട് വളരെ മനോഹരമായിട്ട് നിർവഹിച്ചു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. എന്റെ ഇപ്പൊ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നമസ്കാരത്തെ കുറിച്ച് പറയാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കൂടെ കൂടെ പറയപ്പെടേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാവില്ല, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അഞ്ചു നേരത്തെ നമസ്കാരത്തിന് സമയത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന് ഞാനും നിങ്ങളും പടച്ച തമ്പുരാനോട് ഏറ്റ, പടച്ച തമ്പുരാനോട് പറഞ്ഞ ഒരു കരാറുണ്ട്. നമ്മൾ റബ്ബിനോട് പറഞ്ഞ കരാറാ. പടച്ചവനെ, എന്റെ ജീവിതത്തിൽ ഉടനീളം ഞാൻ നിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ടും നിന്റെ പുണ്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകൾ പിൻപറ്റിക്കൊണ്ടും ഞാൻ ജീവിക്കാം എന്ന് വാക്കുകൊടുത്ത ആളാണ് ഞാനും നിങ്ങളും. നമ്മളെ സംബന്ധിച്ചോളം നമുക്കറിയാം ആ കലിമ നമ്മൾ എങ്ങനെയാണ് ചെല്ലിയത്, എപ്പോഴാണ്, എന്താണ് ആ കലിമയ്ക്ക് നമ്മുടെ ജീവിതത്തിലുള്ള സാന്നിധ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ദുനിയാവിലേക്ക് നമ്മൾ ആദ്യമായിട്ട് വന്നപ്പോ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ ആദ്യമായി നമ്മുടെ കർണപുടങ്ങളിൽ നമ്മുടെ ചെവികളിൽ അലയടിച്ചത് ഈ കലിമയാണ്. പിന്നെ ആ കലിമ നമ്മളെ ജീവിതത്തിൽ ഉടനീളം ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ നിങ്ങളുടെ റബ്ബുമായിട്ട് ഒരു കരാറുണ്ട് കേട്ടോ. നിങ്ങളുടെ പ്രവാചകൻ പറഞ്ഞതുപോലെ നിങ്ങൾ ജീവിക്കണം. നിങ്ങളുടെ അള്ളാഹന്റെ കൽപ്പനകൾ നിങ്ങൾ മാനിക്കണം. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അത് പാലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സമയാസമയങ്ങളിൽ ഓരോ ഭക്തനും കൃത്യമായിട്ട് അത് ബോധ്യപ്പെടുത്തുകയാണ്. നിങ്ങൾ നോക്കുക, ക്രൈസ്തവരുടെ ആരാധന അതിനുള്ള കോൾ എങ്ങനെയാണ്, വിളി എങ്ങനെയാണ്? അത് വെറും മണിയടിക്കലാണ്, അവിടെ ശംഖുമുഴക്കലാണ്, കേവലം ശബ്ദം മാത്രമാണ്. ആ ശബ്ദം ഒരു മെസ്സേജാണ്. ആ ശബ്ദം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് സമയമായി എന്നാണ് ആ ശബ്ദത്തിന്റെ അർത്ഥം. പക്ഷെ ഇതങ്ങനെയല്ല, നിങ്ങള് കേവലം ഒരു ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് പള്ളിയിലേക്ക് ക്ഷണിക്കാം. അങ്ങനെയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ട്. തമിഴ്നാട്ടിലെ ചില ഗ്രാമങ്ങളിലേക്ക് പോയാൽ നഗരടിക്കുക എന്ന് പറയും. വലിയൊരു ഡ്രമ്മ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും. ആ ഡ്രമ്മ് ഇങ്ങനെ അടിക്കും, അതിലേക്ക് അടിച്ചിട്ട് ആ ശബ്ദവും കേൾപ്പിക്കും. കാരണം ബാങ്കിന്റെ ഒറ്റയ്ക്കാത്ത ഇടത്തേക്ക് കൂടെ ഇതിന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി അത് വയ്ക്കും. പക്ഷേ അന്ന് ബാങ്കിനെ കുറിച്ചുള്ള ചർച്ച നടന്നപ്പോൾ പറഞ്ഞത് അങ്ങനെ മണിമുടക്കമോ അല്ലെങ്കിൽ ചെണ്ടമേളമോ ഒന്നുമല്ല, ആദർശത്തെ ഓരോ സമയത്തും ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ്. ഓരോ ഭക്തനും അഞ്ചു പ്രാവശ്യം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് പടച്ചവനുമായിട്ടുള്ള കരാർ. ആ കരാറ് പൂർത്തീകരിക്കാനാണ് അപ്പപ്പോൾ വിളിക്കപ്പെടുന്നത്. ആ വിളിക്കപ്പെടുന്ന സമയത്ത് നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വിളിച്ചാൽ വിളിക്കും, ഉത്തരം നൽകിക്കൊണ്ട് ഇവിടെ നമ്മൾ എത്തിയിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം ആ കരാറ് നമ്മൾ പാലിക്കുന്നില്ല എന്ന് തന്നെയാണ്. അത്തരം ആളുകളുടെ പര്യവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരകത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, മുസല്ലീൻ അല്ലദീന ആ നരകത്തിന്റെ ഏറ്റവും മോശപ്പെട്ട ഒരു ഭാഗം ഒരുപറ്റം ആളുകൾക്ക് വേണ്ടി പടച്ച തമ്പുരാനെ നീക്കി വെച്ചിരിക്കുക, റിസർവ് ചെയ്തിരിക്കുകയാണ്. ആർക്കെന്നറിയോ? അവരുടെ നമസ്കാരത്തെ കുറിച്ച് യാതൊരു ശ്രദ്ധയുമില്ലാത്ത ആളുകൾ. അത് അഫ്ലഹൽ മുഅ്മിനൂൻ, ആരാണ് വിജയിച്ച വിശ്വാസികൾ എന്ന് പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, അവരുടെ നമസ്കാരത്തിൽ ശ്രദ്ധയുള്ളവരാണ്.
അതേപോലെ തന്നെ അവരുടെ നമസ്കാരത്തിൽ സൂക്ഷ്മതയുള്ളവരാണ്. ഈ സൂക്ഷ്മതയും ശ്രദ്ധയുമുള്ള ആളുകൾക്കേ വിജയമുള്ളൂ, അല്ലാത്തവർക്ക് പരാജയമാണ് എന്ന് നമ്മോട് പറഞ്ഞു തരുന്നു. നമുക്ക് നോക്കുക, ഇത് മാത്രമല്ല, എന്താണ് ഈ നമസ്കാരം കൊണ്ട് ഒരു സംഗതി നമ്മൾ ചെയ്യുമ്പോൾ അതിനൊരു ഉദ്ദേശം വേണമല്ലോ, അതിനൊരു ലക്ഷ്യമാണല്ലോ. ആ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മളെ നല്ല ഒരു മനുഷ്യനാക്കി മാറ്റുക എന്നുള്ളതാണ് നമസ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിസ്കരിച്ചാൽ നല്ല മനുഷ്യനാവുമോ? നമ്മൾ നിസ്കരിച്ചാൽ നമ്മുടെ സ്വഭാവം നന്നാവുമോ? സ്വഭാവം നന്നാവണം. നന്നായിട്ടില്ലെങ്കിൽ പിന്നെ അതിന് നിസ്കാരം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആയതുകൊണ്ട് ഒരു പർപ്പസ് നിങ്ങൾ ചെയ്യുന്നു എന്നിട്ട് അതിന്റെ പ്രയോജനം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ അതിനെക്കൊണ്ട് എന്താ കാര്യം? ഞാൻ പലപ്പോഴും നിങ്ങൾക്ക് പറഞ്ഞുതരാവുന്ന ഒരു ഉദാഹരണമുണ്ട് അല്ലേ. ഞാൻ ഈ പോക്കറ്റിൽ വെച്ചിരിക്കുന്ന ഈ പേന കണ്ടോ, ഈ പേന കാണുമ്പോൾ നിങ്ങൾ ചോദിക്കണം ഇത്ര ആ പേന ഉണ്ട് ഒരു ഒപ്പിടാനാണെന്ന് പറയുമ്പോൾ ഞാൻ പറയാണ് ഇതിന് ട്യൂബില്ല. ഞാൻ പറയാം ഇതിന് ട്യൂബില്ല. അത് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ? പിന്നെ എന്തിനാ ചങ്ങായി പോക്കറ്റിൽ കൊണ്ടു നടക്കണം ചോദിക്കില്ലേ? ചോദിക്കില്ലേ? ഇത്ര സമയം എത്രയായി എടാ ഇത് ഓടുന്നില്ല. ഓടാത്ത വാച്ചും എഴുതാത്ത പേനയും അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ഒരു പൊട്ടനെ കുറിച്ച് ആലോചിച്ച് നോക്കും നിങ്ങൾ അല്ലേ. ആള് ഉപയോഗമില്ലാത്ത സാധനം, ഒരാൾക്കും ഒരു പ്രയോജനമില്ലാത്ത ഒരു സാധനം ജോബിൽ ഇങ്ങനെ കൊണ്ടു നടക്കുക, പോക്കറ്റിൽ കൊണ്ടു നടക്കുക. അതേപോലെ തന്നെയാണ് നിസ്കാരം. എന്തിനാ നിസ്വലാത്തൽക്ക മോശവും മ്ലേച്ഛവുമായ വളരെ വൈകൃതങ്ങളായ ഒരുപാട് ദുസ്വഭാവങ്ങളിൽ നിന്ന് നിങ്ങളെ തടയുന്നതാകണം നിസ്കാരം. നിങ്ങൾ നിസ്കരിക്കുകയും ചെയ്യുക, മോശപ്പെട്ട സ്വഭാവവും ചെയ്യുക. നിങ്ങൾ നിസ്കരിക്കുകയും ചെയ്യുക, വളരെ വൃത്തികെട്ട ഒരാളാവുകയും ചെയ്യുക. നിങ്ങൾ നിസ്കരിക്കുകയും ചെയ്യുക, അതോടൊപ്പം മോശം വർത്തമാനവും പറയുക. അങ്ങനെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള വൈകൃതങ്ങൾ, ഏതെങ്കിലും അർത്ഥത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങൾ അതെല്ലാം പേറി നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ നിസ്കാരം കൊണ്ട് ഒരു പ്രയോജനവുമില്ല, യാതൊരു പ്രയോജനവുമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി സല്ലമ നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെയും ഹദീസിലൂടെയും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആയതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മെ സംബന്ധിച്ചിടത്തോളം ആ നമസ്കാരത്തിൽ ശ്രദ്ധയുണ്ടാവുക എന്നതോടൊപ്പം തന്നെ ഞാനൊരു നിസ്കാരക്കാരനാണ്, ഞാൻ ഒരിക്കലും ഇങ്ങനെ ആയിക്കൂടാ എന്നുള്ള ശക്തമായൊരു അവബോധം കൂടെ നമുക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ തെറ്റ് ചെയ്യുന്ന ആളുകളെയൊക്കെ പിടിക്കാറുണ്ട്. പിടിച്ചു നോക്കിയാലും നിസ്കാരക്കാരുണ്ട് കാണാ. ചങ്ങായിക്ക് നിസ്കാരത്തഴമ്പുണ്ട്, താടിയുണ്ട്. പക്ഷെ ഈ നിസ്കാരത്തഴമ്പും താടിയുമൊന്നും ഇവനെ എന്തിൽ നിന്ന് തടുത്തിട്ടില്ല? ആ മ്ലേച്ഛമായ വൃത്തിയിൽ നിന്ന്, മോശമായ പ്രവൃത്തിയിൽ നിന്ന് അവനെ തടുത്തിട്ടില്ല എങ്കിൽ ഇത് കേവലം കെട്ടുകാഴ്ചയാണ്, കേവലം കൊണ്ടു നടക്കലാണ്, വേഷക്കെട്ടാണ്, അല്ലാതെ വേറൊന്നുമല്ല. അങ്ങനെയുള്ളൊരു സാധനം നിങ്ങൾക്ക് വേണ്ട. അങ്ങനെ കാണിച്ചു കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം യുറൂന, ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള നിസ്കാരം. അങ്ങനെ ഒരു നിസ്കാരം നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വേണ്ടതില്ല എന്ന് തന്നെയാണ്. അത്തരം ആളുകൾക്കാണ് നരകത്തിന്റെ അടിത്തട്ട് എന്ന് പറയുന്നത് അത്തരം ആളുകൾക്കാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിരിക്കുന്നു. കുട്ടികൾ നിങ്ങളിപ്പോ മദ്രസയിൽ പഠിക്കാറുണ്ടല്ലോ, എന്റെ മക്കള് മദ്രസയിൽ പഠിക്കുമ്പോ അവിടെ ഉസ്താദ് പറഞ്ഞു തരുന്ന ഒരു ഹദീസ് ഉണ്ട്. എന്താണ്? നിങ്ങളുടെ വീട്ടിന് മുന്നിലൂടെ നദി പോകുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനോഹരമായിട്ട് നമസ്കാരം എങ്ങനെയാണ് ഒരു മനുഷ്യനെ ഉത്തമനാക്കി മാറ്റുന്നത് എന്ന് ഇത്ര മനോഹരമായി പറഞ്ഞ വേറൊരു ഹദീസ് നമുക്ക് കാണാൻ കഴിയില്ല. അതിലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എങ്ങനെയാ? നിങ്ങളുടെ വീട്ടിന് മുന്നിൽ കൂടെ നദി പോകുന്നു, നമ്മുടെ ഈ ഭാരതപ്പുഴ പോലത്തെ ഒരു പുഴ, ആ പുഴയിൽ ചെന്നിട്ട് നിങ്ങൾ അഞ്ചു തവണ കുളിക്കുന്നു. എന്നിട്ട് റസൂൽ ചോദിക്കണം, അഞ്ചു തവണ കുളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ദേഹത്ത് വല്ല അഴുക്കും കാണുമോ? കാണുമോ? ഇല്ല. അപ്പൊ സഹാബികൾ പറഞ്ഞു, ഇല്ല റസൂലെ, ഞങ്ങളുടെ ദേഹത്ത്. അതാണ് സംസ്കാരത്തിന്റെ ഉപമ. അപ്പൊ ഓരോ നമസ്കാരവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തു പോയ പാപങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നു എന്ന് മാത്രമല്ല, കൂടുതൽ പാപങ്ങൾ ചെയ്യാത്ത ആളുകളാക്കി നിങ്ങളെ പരിവർത്തിപ്പിക്കുകയും കൂടെ ചെയ്യുന്നു. ഈ രണ്ട് പർപ്പസും ഒരേ സമയം നിർവഹിച്ചു പോകുന്നതാണ് നമസ്കാരം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പൊ ഞാനൊന്ന് വെറുതെ ഒന്ന് ചോദിച്ചു നോക്കട്ടെ, ഒരാള് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു ജാക്കറ്റ്, നമ്മൾ ബൈക്കിലൊക്കെ പോവില്ല, മഴയൊക്കെ കൊള്ളാതെ പോകാൻ വാട്ടർ പ്രൂഫ് ജാക്കറ്റ് ഇട്ടില്ലേ, അങ്ങനത്തെ ഒരു ജാക്കറ്റ് ഇട്ടിട്ട് അങ്ങനത്തെ ഒരു ഡ്രസ് ഇട്ടിട്ട് അയാൾ കുളിക്കുക, അയാളുടെ ദേഹത്ത് അഴുക്ക് പോവുമോ? പോവില്ല. കാരണം എന്താ? അയാളുടെ ദേഹത്ത് വെള്ളം പറ്റുന്നില്ല, അയാളുടെ ദേഹത്തേക്ക് വെള്ളം പറ്റുന്നില്ല, പിന്നെ എങ്ങനെ അഴുക്ക് പോകാനാ? ഇതേപോലെ നമസ്കാരത്തിനുമുണ്ട് അതിന്റേതായ അന്തസ്ത്വത്ത. ആ അന്തസ്ത്വത്തയോടുകൂടി നിങ്ങൾ നിസ്കരിച്ചാൽ മാത്രമേ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പോവുള്ളൂ. ആ നമസ്കാരത്തിലേക്ക് നമ്മളിങ്ങോട്ട് വരുമ്പോ ഒതു എടുക്കുന്നിടത്ത് തന്നെ ഉണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ഒതുവിന്റെ അഹ്സനുൽ വുദു, ആ ഒതുവിന്റെ ഏറ്റവും മനോഹരമായ രൂപത്തിൽ നിങ്ങൾ ഒതു എടുത്തിങ്ങോട്ട് വന്ന് വരുമ്പോ നിങ്ങളുടെ ഒരു കാലടി നിങ്ങളുടെ പാപം പൊറുക്കുമ്പോൾ മറ്റൊരു കാലടി നിങ്ങളുടെ പദവി ഉയർത്തുന്നു. എന്നിട്ട് നിങ്ങൾ നമസ്കാരത്തെ കാത്തിരിക്കുകയാണ്.
ആ കാത്തിരിക്കുമ്പോഴൊക്കെ നിങ്ങൾ നിസ്കരിക്കുന്ന കൂലിയാണ്. ഇപ്പൊ ഞാനിവിടെ ഒതു കൊടുത്ത് ഞാനിവിടെ വന്നിട്ട് നിസ്കരിക്കാൻ ഇങ്ങോട്ട് ഒതു കൊടുത്തിട്ട് നോക്കുമ്പോ കുറേ കുട്ടികൾ വന്നിട്ട് എല്ലാരും ആ മരത്തിന്റെ ചോട്ടിലൊക്കെ ഇങ്ങനെ വട്ടവളം ചേർത്ത് വർത്താനം പറയാ. പക്ഷെ എന്റെ മക്കൾക്ക് അറിയുന്നില്ല, എന്താ അറിയുന്നില്ല, ഞാന് ആദ്യം ഒതു കൊടുത്തിട്ട് ഒന്നാമത്തെ സ്റ്റെപ്പിൽ വന്നിരുന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ സ്റ്റെപ്പിൽ വന്നിരിക്കുന്ന ആളുകളെ ഞാൻ അഭിനന്ദിക്കാക്കി. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഒന്നാമത്തെ സ്റ്റെപ്പിൽ ആദ്യത്തെ സ്റ്റെപ്പുകളിലേക്ക് ഞാൻ വന്നിരുന്നാൽ ആ ഇരിക്കുന്ന നേരം അത്രയും ഞാൻ നമസ്കരിക്കുന്നതായിട്ട് രേഖപ്പെടുത്തപ്പെടുകയാണ്. ഇപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ എത്ര നേരം നമസ്കരിക്കുന്നത്, എത്ര നേരം നമ്മൾ നമസ്കരിക്കുന്നത്? 5 മിനിറ്റ്. പക്ഷേ 12:30 കുട്ടി വന്നിട്ട് 1:25 നിസ്കാരം നടക്കുന്നത് വരെ അവൻ നമസ്കാരത്തെ കാത്തു നിൽക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 45 മിനിറ്റിലധികം ഏറെക്കുറെ 55 മിനിറ്റോളം അവൻ നിസ്കരിച്ച കൂലി അവനിക്ക് കിട്ടും. പക്ഷെ ഇവിടെ നിന്ന് വർത്താനം പറഞ്ഞാൽ പറ്റൂല കേട്ടോ, അത് പറ്റൂല, നിസ്കരിക്കണം, വന്നിരിക്കണം. തസ്ബീഹും തഹ്മീദുമായിട്ട് അള്ളാഹുവിന്റെ സ്മരണയോട് ഇത്ര വലിയ ഓഫർ ആർക്കാ കിട്ടുക? ഏത് അമലിനുള്ളത്? അത് നമ്മൾ നഷ്ടപ്പെടുത്തല്ലേ. എന്നിട്ട് അവിടെ ഇവിടെ കറങ്ങി നിന്ന് വർത്തമാനം പറഞ്ഞ് അവിടെ ചുറ്റി ഇവിടെ ചുറ്റി അവസാനം കേടി വരും, അവസാനം കയറി വരും. പലപ്പോഴും ഇതിനൊക്കെ എന്താ കാരണം എന്നറിയോ, നിങ്ങൾ ചിലപ്പോ വീട്ടിൽ കണ്ടതും അങ്ങനെയായിരിക്കും അല്ലേ. വീട്ടിലേക്ക് ഉപ്പയൊക്കെ ഉപ്പാന്റെ കൂടെ ഒക്കെ നിസ്കരിക്കാൻ പോകുമ്പോ പല ആളുകളും അങ്ങനെയാ. ആളുകൾ എന്താ സാഹിബെ കടപൂട്ടിന്റെ എന്ത് വെള്ളിയാഴ്ചയല്ലേ ഫോണില്ലേ ചോദിക്കുമ്പോ ചോദിക്കല്ലോ എന്ന് പേടിച്ചിട്ട് കടപൂട്ടി വരുന്ന നിസ്കരിക്കാൻ വരുന്ന ആളുകളുണ്ട് അല്ലേ. അങ്ങനത്തെ വല്ല പാപ്പാരും ആണോ നമ്മുടെയൊക്കെ? അല്ലല്ലോ. ആണെങ്കിൽ എന്ത് വേണം? ആണെങ്കിൽ അതായിരിക്കും നമ്മൾ കണ്ടുപഠിക്കുക. പക്ഷെ നമ്മൾ നമ്മുടെ സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഈ സമയത്ത് നേരത്തെ ആ നമസ്കാരത്തിന്റെ സമയത്ത് നേരത്തെ ഒന്നാമത്തെ സ്വപ്പിൽ ആദ്യം അതിന് ആരുടെയും പ്രേരണ വേണ്ട, ആരും അവിടുന്ന് നിങ്ങളെ മിരട്ടേണ്ടതില്ല, നിങ്ങൾ ഓടിച്ചു വിടേണ്ടതില്ല, വടിയെടുക്കേണ്ടതില്ല, ശകാരിക്കേണ്ടതില്ല, ശബ്ദം ഇടേണ്ടതില്ല. നിങ്ങൾ സ്വയം പ്രേരിതരായിട്ട് വരണം. അതെങ്ങനെയാണെന്നറിയോ, ഒരു വിശ്വാസിക്ക് തോന്നണം ഞാൻ പള്ളിയിലേക്ക് പോയി. ഇത് വലിയ ആളുകൾക്കും ബാധകം കേട്ടോ. 12:30 12:30 തന്നെ സ്ഥാപനം വിട്ടുകഴിഞ്ഞാൽ ഡ്രൈവർമാരായിട്ടുള്ള ആളുകളുണ്ട്, അതേപോലെയുള്ള ജീവനക്കാരുണ്ട്. ആ ജീവനക്കാരായ പല ആളുകളും ഇതേമാതിരി വളരെ താമസിച്ചാ വരുന്നത്. അവർക്കൊക്കെ ഈ ഇസ്ലാമിക സ്ഥാപനമാണിത്, ഈ സ്ഥാപനത്തിൽ അവർക്ക് ഫ്രീഡം കൊടുത്തിരിക്കുക. 12 ആകുമ്പോഴേക്ക് നിങ്ങൾ വരാനും ഇവിടെ നിൽക്കാനും നിസ്കരിക്കാനും ഒക്കെ. പക്ഷെ അവസാനം എല്ലാ അടിപ്പാടി വരുന്ന കുറെ ആളുകളെ കാണുമ്പോ നിങ്ങളെ കണ്ടുകൊണ്ട് ഈ കുട്ടികൾ പഠിക്കാണ്. അങ്ങനെ അധ്യാപകർ വരുന്നെങ്കിൽ അധ്യാപകരെ, അങ്ങനെ സ്റ്റാഫുകൾ വരുന്നുണ്ടെങ്കിൽ സ്റ്റാഫുകളെ, അങ്ങനെ രക്ഷിതാക്കൾ വരുന്നുണ്ടെങ്കിൽ രക്ഷിതാക്കളെ, അങ്ങനെ പബ്ലിക് വരുന്നുണ്ടെങ്കിൽ പബ്ലിക്. നിങ്ങൾ മോശപ്പെട്ട ഒരു തെറബിയത്ത്, മോശപ്പെട്ട ഒരു സംസ്കാരം മറ്റുള്ള ആളുകൾക്ക് പഠിപ്പിക്കുന്നതിന്റെ കുറ്റം കൂടെ നിങ്ങളിൽ വന്ന് ചേരും, യാതൊരു സംശയവുമില്ല. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, മെമ്പറിലേക്ക് ഖതീബ് കയറിക്കഴിഞ്ഞാൽ മലായിക്കത്തുകൾ കിതാബും മടക്കി അങ്ങ് പോകും, പിന്നെ നിങ്ങൾക്ക് ജുമാ ഇല്ല എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ? എത്രയോ തവണ കേട്ടതാ. പക്ഷെ ഈ കേട്ടതൊക്കെ നീ കൂടെ കേട്ട് അങ്ങോട്ട് വിടാനെന്നല്ലാതെ അവിടെ ചൊനേ മെമ്പറിൽ കയറും, 12:30 മെമ്പറിൽ കയറും, അപ്പോഴേക്ക് അവിടെ എത്തിയിട്ടില്ലെങ്കിൽ എന്റെ കുത്തുമ്പ പോകും, എന്റെ ചുമായ പോകും എന്ന് പേടിച്ചിട്ട് ഓടി വരുന്ന ഒരാള് നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അതൊക്കെ പറയാനുള്ളതാണ്, നമ്മൾ കേൾക്കാനുള്ളതാണ്, നമ്മൾ മാറാനുള്ളതല്ല, നമ്മൾ ഇങ്ങനെ തന്നെയാണ്. അങ്ങനെയുള്ള ഒരു സമൂഹത്തെ പടച്ചം മാറ്റൂല. പടച്ചോൻ വന്നിട്ട് നിങ്ങളെ പടച്ചോനെ ഞങ്ങൾക്ക് ഈമാന് പൂർത്തിയാക്കിക്കൊണ്ട, ഞങ്ങൾക്ക് അങ്ങനെ ആയിക്കൊണ്ട അങ്ങനെ ആയിക്കൊണ്ട എന്നൊക്കെ ദ്വാരണമുണ്ട് മാത്രം നിങ്ങൾ നല്ല മുത്തക്കിയും മൂമിനും ആകില്ല. നിങ്ങൾ മുത്തക്കിയും മൂമിനും ആകണോ? നിങ്ങൾ ആകണം എന്നൊരാഗ്രഹം നിങ്ങൾക്ക് വേണം. ആ ആഗ്രഹത്തിന് വേണ്ടിയുള്ള ശ്രമവും നിങ്ങളുടെ നിന്നുണ്ടാകണം. അപ്പൊ തീർച്ചയായിട്ടും ഇൻഷാ അല്ലാ അതിന് അള്ളാഹു സുബ്ഹാനഹു വതാല മാർഗം തുറന്നു തരും, അതിന് യാതൊരു സംശയമില്ല. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പോട്ടിട്ടിട്ട് വെള്ളത്തിൽ ചാടി കുളിക്കുന്നവന് ശരീരം നനയില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ, അതിലേക്ക് വെള്ളം കയറില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ, നമസ്കാരം എന്താണെന്ന് മനസ്സിലാക്കാതെ, അത് ആരോടാണ് ഞാൻ വർത്തമാനം പറയുന്നതെന്നറിയാതെ, എന്താണ് ഞാൻ റബ്ബിന്റെ മുമ്പിൽ എന്ന് പറയുന്നതെന്നറിയാതെ വെറുതെ ഇങ്ങനെ വന്നു നിന്ന് കയ്യും കെട്ടി ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോയാൽ അതിന് യാതൊരു പ്രയോജനവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളൊന്ന് നോക്കിയാൽ ഈ മദ്യത്തെ കുറിച്ചിട്ട്, മദ്യം കുടിക്കുന്നതിനെ കുറിച്ചിട്ട് ഖുർആൻ ഇറങ്ങിയല്ലോ. അപ്പൊ ആ ഇറങ്ങിയ കൂട്ടത്തില് പറഞ്ഞ സംഗതി എന്താണെന്നറിയോ? ഇതുപോലെ തക്രബ് സലാത്ത് സുഖാറ, നിങ്ങള് മതോന്മത്തരായി മദ്യപാനികളായി മത്ത് ബാധിച്ചവരായിട്ട് നമസ്കാരത്തിന്റെ അടുത്ത് പോകരുത്. അതിന് കാരണം എന്താ വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് എന്താ പറയുന്നത് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങളുടെ റബ്ബിനോട് വായ്പൊന്നൊക്കെ പറഞ്ഞാലെയോ? കാരണം നിങ്ങൾ വെള്ളത്തിലാണ്, വെള്ളത്തിന്റെ പുറത്താണ് നിസ്കരിക്കുന്നത്. മദ്യം എല്ലാം ഘട്ടം ഘട്ടമായി നിർത്തുമ്പോ രണ്ടാം പേര് പറഞ്ഞതാ.
അപ്പൊ ഞാനും ചോദിക്കട്ടെ, നമ്മൾ ആരും പോയി വെള്ളമെടുത്ത് നിസ്കരിക്കാൻ വന്നവരല്ല. പക്ഷേ നമ്മൾ എന്താ റബ്ബിനോട് പറഞ്ഞതെന്ന് നമുക്കറിയോ? കള്ളുകുടിച്ചവൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോ അവൻ എന്താ പറഞ്ഞതെന്ന് അവർക്ക് അറിയില്ല, ആയതുകൊണ്ട് കള്ളുകുടിച്ചിട്ട് വരണ്ടെന്നാണ് ഖുർആൻ പറഞ്ഞത്. അതേപോലെ ഞാനിപ്പോ ചോദിക്കട്ടെ, നമ്മൾ കയ്യിൽ കെട്ടിയിട്ട് അള്ളാഹിനോട് എന്താ പറയണത്? വലിയ വലിയ വർത്തമാനാ പറയണത്. ആ പറയുന്നതിനൊക്കെ പുറത്തും മറുപടി പറയുന്നുണ്ട്, അറിയോ നിങ്ങള്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ദാ എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അർ റഹ്മാൻ റഹീം, ദാ എന്റെ അടിമ എന്നെ പ്രകീർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ഓരോന്ന് പറയുമ്പോഴും റബ്ബ് മറുപടി പറയുന്നുണ്ട്. നമ്മൾ ആരെങ്കിലും ഓർത്തിട്ടോ? കൈ കെട്ടിയിട്ട് ഇങ്ങനെ റഹ്മാൻ റഹീം മാലികയും ഇങ്ങനെ ഓടിപ്പോകുമ്പോ ചിന്തിച്ചിട്ടോ? ചിന്തിക്കുന്നില്ല. വലിയ വലിയ വർത്തമാനാ പറയുന്നത്. അപ്പൊ ആയതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുന്നിലാണ്, അവന്റെ മുമ്പിൽ ഒരു മേറാജാണ്, അവന്റെ മുമ്പിൽ ഒരു ഇന്റർവ്യൂ ആണ്, അവന്റെ മുമ്പിൽ ഒരു അഭിമുഖമാണ്, അവന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്, അവനോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന ഒരു ബോധത്തോടുകൂടി, ഉണർവോടുകൂടി നിങ്ങൾ നമസ്കരിക്കുകയാണെങ്കിൽ, ആ ബോധത്തോടുകൂടി നിങ്ങൾ ഒതുവെടുത്ത് ഇതിനകത്തേക്ക് കയറുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പാപങ്ങളെല്ലാം കഴുകിക്കപ്പെട്ട് ആ നേരത്തെ പറഞ്ഞതുപോലെ ആ അഞ്ചു നേരം കൊളിച്ച ഒരാളുടെ ശരീരം പോലെ നിങ്ങളുടെ ശരീരം മാറ്റപ്പെടുക തന്നെ ചെയ്യും. അതിന് യാതൊരു സംശയവുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ നമുക്കൊന്ന് പരിശ്രമിച്ചു നോക്കണ്ടേ? അപ്പൊ അടുത്ത ആഴ്ച ഇനി ഒരാളും നിങ്ങളെ ഉള്ളിൽ കയറിയിട്ട് സഫായിട്ട് എനിക്ക് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ലാത്ത വിധം, എത്രയോ ദൂരത്തുനിന്ന് ബസ് കയറി ഈ സ്കൂളിലേക്ക് വരുന്നത് എന്തിനാ? നിങ്ങളുടെ നാട്ടിലൊന്നും സ്കൂളില്ലേ വേറെ? ഈ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ഇന്നെ മാതിരി പഠിപ്പിക്കും, ഞങ്ങളുടെ മക്കൾക്ക് ഇന്ന തർബിയത്ത് കിട്ടും. നിങ്ങളുടെ രക്ഷിതാക്കളുടെ ഒരു പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയ്ക്ക് പകം വരുത്തുന്ന രൂപത്തിൽ ഒരു സംസ്കാരം നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. അത് നമുക്ക് വെച്ചു പറപ്പിക്കാൻ കഴിയില്ല. കൃത്യമായിട്ട് എത്തണം, നേരത്തെ വന്നിരിക്കണം. ആളുകൾ വൈകിട്ടൊക്കെ വരും, അവരെ നിങ്ങൾ മാതൃകയായിട്ട് എടുക്കണ്ട. നമുക്ക് മാതൃക ആര് എന്ന് ചോദിച്ചാൽ നമുക്ക് മാതൃക പ്രവാചകനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാ പള്ളിയിൽ വരാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ആ ബാങ്ക് ആ സമയമാകുന്നതിന് മുമ്പ് തന്നെ അങ്ങോട്ട് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കപ്പെട്ട ഒരു ദർശനത്തിന്റെ ആളുകളാണ് നമ്മൾ. ആയതുകൊണ്ട് ആരുടെയും പ്രേരണയും ഭീഷണിയും അല്ലെങ്കിൽ ഭയപ്പെടുത്തലോ മിരട്ടലോ ഒന്നുമില്ലാതെ ഇൻഷാ അള്ളാഹ് നേരത്തെ എത്തിപ്പെടാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിന് സർവശക്തനായ നാഥൻ നമുക്ക് തൗഫീഖ് തരും. ഇമാമും ജമാഅത്തും നടക്കുന്ന സമയത്ത് ഓടി വരാൻ പാടില്ല പറഞ്ഞല്ലോ അല്ലേ? ഓ, ആദ്യത്തെ സ്റ്റെപ്പിലെത്തുന്നതിന് വലിയ കൂലിയുണ്ട്. പക്ഷെ മറ്റുള്ള ആളുകളുടെ നമസ്കാരത്തിന്റെ മുഴുവൻ ശ്രദ്ധ കളയുന്ന രൂപത്തിൽ നിങ്ങൾ ഓടിപ്പാഞ്ഞു വരാൻ പാടില്ല. രണ്ട് പ്രയാസങ്ങൾ നിങ്ങളെ ഇടങ്ങേറാക്കുന്ന സമയത്ത് ബാത്റൂമിലേക്ക് പോകേണ്ട, ടോയ്ലറ്റ് പോകേണ്ട ഒരവസ്ഥ അങ്ങനത്തെ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി നിങ്ങൾ നിസ്കരിക്കാൻ വന്നാൽ മതി. അങ്ങനെ ഒരു ശ്വാസം പിടിച്ചുകൊണ്ട് വേഗം നിസ്കരിക്കുന്ന ഒരവസ്ഥ വേണ്ട എന്നൊക്കെ നമസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായും ഇവിടെ ഉണ്ടാകും. അതേമാതിരി വിശപ്പ് എല്ലാം വിശക്കുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അള്ളാഹനെ പരിഗണിക്കുന്നതോടൊപ്പം പടപ്പിനെയും പരിഗണിച്ച്. പടച്ചോൻ പറഞ്ഞതാ കിരിയ, നിങ്ങൾ നിങ്ങളുടെ വിശപ്പ് മാറ്റിയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. നല്ല വിശപ്പുണ്ടെങ്കിൽ ആ വിശപ്പ് മാറ്റിയിട്ട് വന്നാൽ മതി. കാരണം ഭക്ഷണം അവിടെ വിളമ്പി വെച്ചുകൊണ്ട് ഇവിടെ വന്ന് നിസ്കരിച്ചാൽ നിങ്ങൾക്ക് ആ കോൺസെൻട്രേഷൻ കിട്ടില്ല. ഈ അർത്ഥത്തിലൊക്കെ പടച്ചതമ്പുരാനുമായിട്ട് ഏറ്റവും നല്ല നിലയുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുവാൻ റഹ്മാനായ റബ്ബ് ഈ പരിശുദ്ധമായ നമസ്കാരത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ നമസ്കാരം ആ അർത്ഥത്തിൽ തന്നെ നിർവഹിച്ച് മുന്നോട്ട് പോകാൻ കഴിയുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് തീർച്ചയായിട്ടും വലിയ പുണ്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഇൻഷാ അള്ളാഹ് ഏതായാലും റമദാൻ വരുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് ഖുത്ബകളിലായി ഈ വിഷയങ്ങൾ ഇനിയും പറയാം. നിങ്ങൾക്ക് എക്സാമും മറ്റൊക്കെ ഉള്ളതുകൊണ്ട് അല്പം നേരത്തെ തന്നെ നിർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഈ കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനും അതിന്റെ പ്രതിഫലനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാനും പടച്ചതമ്പുരാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. കുത്തുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.